പല്ലിന് നിറവ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പല്ലിന് നിറവ്യത്യാസം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഈ കക്ക പോലുള്ള അഴുക്ക് അടിഞ്ഞു കൂടുമ്പോൾ പല്ലിന് മഞ്ഞ കളർ വരാറുണ്ട്. പ്ലാക്ക് അടിഞ്ഞു കൂടുമ്പോൾ നിറവ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഈ ക്യാരീസ് പോലുള്ള അസുഖങ്ങളുള്ളപ്പോഴത്തേക്ക് പല്ലിനെ ബാധിക്കുമ്പോഴത്തേക്ക് അതിന് നിറവ്യത്യാസം സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് നിറവ്യത്യാസം പല്ലിൽ വരാറുണ്ട്, സ്റ്റെയിൻസ് ഒക്കെ വരാറുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന കോഫി, ചായ, ചില കറികൾ, അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്ന് നിറവ്യത്യാസം വരാറുണ്ട്. പിന്നെ നിറവ്യത്യാസം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചില ആൻറ്റിബയോട്ടിക്സുകൾ, അല്ലെങ്കിൽ നമ്മൾ മാനസിക രോഗത്തിനൊക്കെ കഴിക്കുന്ന ചില മരുന്നുകൾ, ഹൈ ബി പിക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഇതുപോലെ എന്താണ് നിറവ്യത്യാസം പല്ലിന് വരുത്താറുണ്ട്. പിന്നെ ഒരു ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ ആൾക്കാർ പറയാറുണ്ട് ചത്ത പല്ല, എൻ്റെ വായിൽ ചത്ത പല്ലുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പല്ല് ചത്തെന്ന് പറയുന്നത് നമ്മൾ ട്രോമ എന്ന് പറയുന്ന ഇപ്പോൾ പലയിടത്തും വന്ന് വീഴുകയോ അല്ലെങ്കിൽ പല്ല് എവിടെയെങ്കിലും കയറി ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പല്ലിലുണ്ടാകുന്ന ക്ഷതം ഇതുപോലുള്ള ഡിസ്കളറേഷന് കാരണമാകാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ കുറവും കൂടുതലുമൊക്കെ ഇതുപോലെ പല്ലിൻ്റെ നിറവ്യത്യാസത്തിന് കാരണമാകാറുണ്ട്. പല്ല് മുന്നിലേക്ക് അതായത് കുറച്ച് തള്ളി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതായത് ഈ പിന്നെ ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് ഇതുപോലെ താടിയെല്ലിൻ്റെ നീള കൂടുതലുണ്ടാവും, അവർക്ക് ഇതുപോലെ പല്ല് മുൻനിരയിലോട്ട് തള്ളിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ ചിലർ ഈ കുട്ടിക്കാലത്ത് ശീലിക്കുന്ന ഹാബിറ്റ്, അതായത് ഈ വിരൽ കുടിക്കുന്നത്, ഈ തള്ളവരലൊക്കെ ഇങ്ങനെ വായിക്കകത്ത് ഇടുന്നത്, അതായത് തമ്പ് സക്കിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഹാബിറ്റ് നമുക്ക് മുന്നിലോട്ട് പല്ലിനെ തള്ളാൻ ഇടയാക്കും. അതായത് നമുക്ക് കുറച്ചുകൂടെ മുന്നിലോട്ട് തള്ളി വരാനും ഈ താഴത്തെ താടിയെല്ലിലെ പല്ലുകൾ അകത്തോട്ടാവാനുമുള്ള സാധ്യത ഈ വിരൽ കുടിക്കുന്ന സ്വഭാവമുള്ളവരിൽ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത ഒരു മുന്നിലോട്ട് തള്ളി വരാനുള്ളതും അതല്ലാതെ മറ്റ് അബ്നോർമാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നാക്ക് തള്ളുന്ന ചില സ്വഭാവമുള്ള ആൾക്കാരിൽ ഇതുപോലെ രണ്ട് പല്ലുകൾ തമ്മിൽ കൂട്ടി അടയ്ക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ തള്ളലിലോട്ടൊക്കെ പരത്തുന്നതാണ്. പിന്നെ പല്ലിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മൗത്ത് ബ്രീതിങ് എന്ന് പറയുന്നത്. അതായത് വാ തുറന്ന് വെച്ച് നമ്മൾ ഉറങ്ങുന്ന ശീലമുള്ള ആൾക്കാരിലൊക്കെ ഇതുപോലുള്ള തള്ളൽ പ്രോബ്ലംസും അതുപോലെ സ്പേസ് പല്ലിൻ്റെ ഇടകളിലൊക്കെ സ്പേസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള പിന്നെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ താടിയെല്ല് നീളം കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, താടിയെല്ലിന് നീളം കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇനി നമുക്ക് ഇവർക്കൊക്കെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇത്തരം അബ്നോർമാലിറ്റീസൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെയ്യാറുള്ളത്? അപ്പോൾ തുടക്കത്തിൽ ഇതുപോലെ കമ്പിയിട്ട് നമുക്ക് ഇത് ഈ അബ്നോർമാലിറ്റി മാറ്റാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നിലവിലുണ്ട്. പിന്നെ മറ്റ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നീളക്കൂടുതലൊക്കെ ആണെങ്കിൽ അതായത് താടിയെല്ലിൻ്റെ സർജറികളുണ്ട്. അതായത് നീളം കൂടിയ താടിയെല്ലിൻ്റെ നീളം കുറയ്ക്കാനും അത് പിന്നെ അതായത് ഈ നീളം കുറഞ്ഞ താടിയെല്ലിൻ്റെ നീളം കൂട്ടാനും ഒക്കെ ഉള്ള സർജറികൾ ഇപ്പം നിലവിലുണ്ട്. ഇത്രയാണ് ഇതിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഇത്തരം അബ്നോർമാലിറ്റികൾ നമ്മളെ സൗന്ദര്യത്തെ ബാധിക്കുന്നതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എത്രയും പെട്ടെന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ പറയാറ്. അല്ലാതെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഹോം റെമഡീസോ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ ചെയ്യാനുള്ള ടിപ്സുകളോ അങ്ങനെയൊന്നുമില്ല. ഇതിന് പല്ലിൻ്റെ ആരോഗ്യത്തിനും ഓണയുടെ ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ അതായത് നമുക്ക് ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഈ പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ തൈരിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തൈര് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വൈറ്റമിൻ എ, B12, അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മോണയ്ക്കും പല്ലിനുമൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൽ ക്യാരറ്റ്, പൈനാപ്പിൾ, ഇതുപോലെയുള്ള തക്കാളി ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സ്, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇലക്കറികൾ, അതായത് ചീര അതുപോലെയൊക്കെയുള്ള ഇലക്കറികൾ ഉൾപ്പെടുത്തുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിന് കഴിക്കാൻ പറ്റിയത് ഫിഷ്, നട്ട്സ്,
ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ എന്തൊക്കെ കഴിച്ചുകൂടാ എന്നല്ല, കഴിച്ചു കഴിഞ്ഞാൽ നല്ല കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മളെ പൊട്ടറ്റോ ഈ ഈ ലെയ്സ് പോലുള്ള അല്ലെങ്കിൽ ഈ പല്ലിലൊട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കെയർ ഇതുപോലെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിൽ പല്ല് തേക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒഴിവാക്കാനും ഈ ഡ്രൈ ആവുന്ന സമയത്ത് ഒരുപാട് ബാക്ടീരിയൽ അറ്റാക്ക് നമ്മളെ ഈ പല്ലിലും മോണയിലും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്യാവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ക്യാവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടക്കുന്നത് നമുക്ക് ഡെൻ്റൽ കാരീസ് പോലുള്ള അസുഖങ്ങളിൽ നിന്ന് മോണരോഗങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷണം ലഭിക്കും.